എല്ലാവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. ഇലക്ട്രിസിറ്റി ബിൽ തുക എത്രയെന്ന് അറിയാനുള്ള ആപ്പുമായി KSEB. നിങ്ങളുടെ വൈദ്യുതി ബിൽ കണ്ടെത്താൻ പുതിയൊരു ആപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. KSEBയിലെ ഓരോ സേവനങ്ങളെയും കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഈ ആപ്പ് നൽകും. KSEB ജീവനക്കാർക്കുള്ള സമ്മാനമായി മൂവാറ്റുപുഴ ഇലക്ട്രിക്കൽ സബ് ഡിവിഷനിലെ സബ് എഞ്ചിനീയർ KM എൽദോയാണ് ഈ ആപ്പ് വികസിപ്പിച്ചത്. ഈ അപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മൊബൈൽ ഫോണുകളിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഈ ആപ്പിൻ്റെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണ്? ഈ ആപ്പിൽ നമുക്ക് വൈദ്യുതി വകുപ്പിൻ്റെ എല്ലാ സേവന നിയമങ്ങളും പരിശോധിക്കാവുന്നതാണ്. ഈ സൗകര്യം ഉപഭോക്താക്കൾക്കും ജീവനക്കാർക്കും സംശയങ്ങൾ പരിഹരിക്കാൻ ഉപകാരപ്രദമാണ്. CUG ഡയറക്ടറിയിൽ കേരളത്തിലെ എല്ലാ പവർ ഓഫീസുകളുടെയും ഫോൺ നമ്പറുകൾ ഈ ആപ്പിൽ ലഭ്യമാണ്. ഒറ്റ ക്ലിക്കിലൂടെ കേരളത്തിലെ ഏത് പവർ ഓഫീസിലും ഈ ആപ്പിൽ നിന്ന് വിളിക്കാം. കേരളത്തിലെ വിവിധ പവർ ഓഫീസുകളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പ് ഡെസ്ക് നമ്പറുകൾ ഈ ആപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇത് മറ്റ് ജീവനക്കാർക്ക് വളരെ ഉപകാരപ്രദമാണ്. ഉപഭോക്താവിനെ അവരുടെ കറൻറ്റ് ബിൽ എത്രയാണെന്ന് എളുപ്പത്തിൽ അറിയാൻ കഴിയും. ഇത് മനസ്സിലാക്കാൻ ആപ്പിലെ താരിഫ്, കണക്ഷൻ, യൂണിറ്റ് എന്നിവ നൽകുക. ഇനി ഇതുപോലൊരു ആപ്പ് നിർമ്മിക്കാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. KM എൽദോ 2011 മൂവാറ്റുപുഴ മുടവൂർ വാഴപ്പള്ളി കീപാഡിൽ KSEB മീറ്റർ റീഡറായി ചേർന്നു. എൽദോയ്ക്ക് സബ് എഞ്ചിനീയറായി സ്ഥാനക്കയറ്റം ലഭിക്കുകയും ഇപ്പോൾ മൂവാറ്റുപുഴ ഡിവിഷനിൽ സിസ്റ്റം സൂപ്പർവൈസറായി ജോലി ചെയ്യുകയും ചെയ്യുന്നു. അദ്ദേഹം മുമ്പ് ബിൽ കാൽക്കുലേറ്റർ എന്നൊരു ആപ്പ് രൂപകൽപ്പന ചെയ്യുകയും ആരംഭിക്കുകയും ചെയ്തിരുന്നു. പിന്നെ തൻ്റെ ജീവനക്കാർക്കും ഉപഭോക്താക്കൾക്കുമിടയിൽ ലഭിച്ച സ്വീകാര്യത അദ്ദേഹത്തെ അത്തരമൊരു പുതിയ ആപ്പിലേക്ക് നയിച്ചു. പുതിയ ആപ്പിൽ ബിൽ കാൽക്കുലേറ്റർ ചേർത്ത് പുതിയ KSEB ഹാൻഡ്ബുക്ക് ആപ്പ് സൃഷ്ടിച്ചു. കാലാകാലങ്ങളിൽ KSEB മാറിയ കൃത്യമായ നിയമങ്ങൾ ജീവനക്കാർക്ക് പോലും അറിയില്ല. ഉദാഹരണത്തിന്, ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നത് ഇതിനകം വളരെ സങ്കീർണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ലളിതമായ നിബന്ധനകൾ മാത്രമേയുള്ളൂ. എന്നിരുന്നാലും പഴയ നിയമങ്ങളിൽ എന്ന പോലെ അറിയാത്ത ഒന്നിലധികം രേഖകൾ ആവശ്യമുള്ള ചില ജീവനക്കാരുണ്ട്. ഞാൻ ഒരു വർഷത്തിലേറെയായി ഈ ആപ്പ് ഉപയോഗിക്കുന്നു. കൂടാതെ ഇതുവരെ കൃത്യമായ വായന കാണിക്കുന്നു. എന്നാൽ ഇത്തവണ അത് ശരിയല്ല. ആപ്പ് കാണിക്കാത്ത ഒരു ഫ്യൂവൽ സെൽ ഞാൻ ചാർജ് ചെയ്തു. കൂടാതെ മീറ്റർ വാടക യഥാർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അതോടൊപ്പം ഫ്യൂവൽ സെൽ എന്താണെന്ന് പറയാമോ? നിങ്ങളത് പരിഹരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ഉപഭോക്താവ് കൂട്ടിച്ചേർത്തു. വളരെ നന്നായി പ്രവർത്തിക്കുന്നു. ബില്ലും പേയ്മെൻറ്റും കണക്കാക്കാൻ ഉപഭോക്താക്കളെ വളരെയധികം സഹായിക്കുന്നു. ലോക്ക്ഡൗൺ കാരണം കഴിഞ്ഞ മാസങ്ങളിൽ മീറ്റർ റീഡിംഗ് എടുക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ഈയിടെ വലിയ ബില്ലുകൾ ലഭിച്ച ഉപഭോക്താക്കൾക്കുള്ള ബിൽ വീണ്ടും കണക്ക് കൂട്ടാൻ ഈ ആപ്പ് ഉപയോഗിക്കാമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. ഉദാഹരണത്തിന്, മീറ്റർ റീഡിംഗ് ഫെബ്രുവരിയിൽ എടുത്തതാണെന്ന് കരുതുക. ഏപ്രിലിൽ എടുക്കാൻ കഴിയില്ല. ഈ മാസം എടുത്ത മീറ്റർ റീഡിംഗ് 2 കൊണ്ട് ഹരിക്കുകയും ചാർജ് പ്രത്യേകം കണക്കാക്കുകയും വേണം. തുക യഥാർത്ഥ ചാർജ് ആയിരിക്കും. ഒരു സംശയവും വേണ്ട. മറ്റൊരു ഉപഭോക്താവിൻ്റെ പ്രതികരണം. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോപോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.